സ്പെക്ട്രോസ്കോപ്പിയിൽ റിജിഡ് റോട്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു മോളിക്യൂളിനെ റിജിഡ് റോട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ റൊട്ടേഷണൽ എനർജി കണ്ടുപിടിക്കണം. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ റൊട്ടേഷണൽ എനർജി കണ്ടുപിടിക്കുന്നതിന് കൂടെ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അതുപോലെ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഇനി റിജിഡ് റോട്ടർ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഹെറ്ററോ ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ് മൈക്രോവേവ് ആക്റ്റീവ് ആവുക, കാരണം അതിൻ്റെ ഡൈപോൾ മൊമെൻ്റിൽ ചേഞ്ച് വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു മോളിക്യൂൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. നമുക്ക് ഒന്ന് എം വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആറ്റത്തിൻ്റെ മാസമാണ്. എം ടു എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ മാസമാണ്. രണ്ട് ഡിഫറൻസ് ഉണ്ട്. എം ടു എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്. നമ്മൾ ഹെറ്ററോ അല്ല എടുത്തിരിക്കുക, ഇപ്പോൾ എച്ച് സി എൽ അങ്ങനത്തെ അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും രണ്ട് വലിപ്പമായിരിക്കും, അല്ലെങ്കിൽ രണ്ട് സൈസ്, രണ്ട് മാസമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു പോയിൻ്റ് ആയിരിക്കും, ഏതാണ്ട് ഈ വലിയ മാസിൻ്റെ അടുത്തേക്കായിരിക്കും ആ പോയിൻ്റ് വരുന്നത്. നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഏതൊരു വസ്തുവിൻ്റെ ഒരു പ്രത്യേക ഒരു പോയിൻ്റിൽ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമ്മൾ എടുക്കുകയാണ്. ആ പോയിൻ്റ് ഇതാ ഈ ഇതിൻ്റെ അടുത്തേക്കാണ് വരിക, കാരണം ഇവിടെ അല്ലേ വെയിറ്റ് കൂടുതലുള്ളത്. ഇതിൻ്റെ കറക്റ്റ് നടുവിൽ വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻ്റ് കിട്ടില്ല. അപ്പോൾ രണ്ടും എം വൺ ഈക്വൽ ടു എം ടു ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ നടുവിൽ വരും. ഏറ്റവും സെൻറ്ററിലുള്ള പോയിൻറ്റിൽ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, എം ടുവിന് സൈസ് കൂടുതലല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പോയിൻ്റ് എവിടേക്കാണ് വരിക, എം ടുവിൻ്റെ അടുത്തേക്കാണ് വരിക. കറക്റ്റ് സെൻറ്ററിലല്ല, എം ടുവിൻ്റെ അടുത്തേക്ക് മാറിയിട്ടാണ് വരിക. ഇനി ഇതിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞത്, അതായത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്, സ്മോൾ ലെറ്റർ ആർ. ആർ ഇതിൻ്റെ ബോണ്ട് ലെങ്ത് ആണ്. ഇനി ഈ പോയിൻ്റ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ ആർ വൺ എന്നെടുത്തിരിക്കുകയാണ്. എം ടു മാസുള്ള ആറ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരം നമ്മൾ ആർ ടു എന്നെടുത്തിരിക്കുകയാണ്. ഇത് ആർ വൺ, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളത് ആർ ടു. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ആർ എന്നെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൽ നോക്കുക, ഈ എം വൺ ആർ വൺ എന്നുള്ള എം വൺ ഇൻറ്റു ആർ വൺ ഈസ് ഈക്വൽ ടു എം ടു ഇൻറ്റു ആർ ടു നമുക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിലുള്ള ആർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആർ വൺ പ്ലസ് ആർ ടു. അപ്പോൾ എം വൺ ആർ വൺ ഈക്വൽ ടു എം ടു ആർ ടു എന്ന് എഴുതാം. ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ രണ്ട് പാർട്ടായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഐ ആണ്, ഐ ഈസ് ഈക്വൽ ടു എം വൺ ആർ വൺ സ്ക്വയർ. എം ആർ സ്ക്വയർ അല്ലേ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, രണ്ട് മാസ് ഉണ്ട്, രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എം വൺ ആർ വൺ സ്ക്വയർ പ്ലസ് എം ടു ആർ ടു സ്ക്വയർ, അതായത് നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ ഉള്ളതിൻ്റെ ആദ്യം എടുത്തിരിക്കുകയാണ് എം വൺ ആർ വൺ സ്ക്വയർ, പിന്നെ ഈ ഭാഗത്തിൻ്റെ എടുത്തിരിക്കുകയാണ് എം ടു ആർ ടു സ്ക്വയർ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ഇനി ഇതിൽ ഈ ആർ വൺ സ്ക്വയർ എന്നുള്ളതിനെ ആർ ടു സ്ക്വയർ എന്നുള്ളതിനെ നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. ഇങ്ങനെ എം വൺ ആർ വൺ സ്ക്വയർ എന്നുള്ളതിനെ നമ്മളിങ്ങനെ എഴുതി, ആർ വൺ ഇൻറ്റു ആർ വൺ പ്ലസ് എം ടു ആർ ടു ഇൻറ്റു ആർ ടു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആർ ടു എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ആർ ടു എന്നുള്ളതിനെ നമുക്ക് ഇവിടെ അറിയാലോ ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു അല്ലേ. അപ്പോൾ ഇതിലുള്ള ആർ ടുവിനെ എങ്ങനെ എഴുതാം, ആർ മൈനസ് ആർ വൺ എന്ന് എഴുതാമല്ലോ. ആർ മൈനസ് ആർ വൺ എന്ന് എഴുതാം ആർ ടു. അപ്പോൾ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. വേറെ നമുക്കൊരു ഇക്വേഷനും കൂടി ഉണ്ടല്ലോ, എം വൺ ആർ വൺ ഈക്വൽ ടു എം ടു ആർ ടു എന്നൊരു ഇക്വേഷൻ അല്ലേ നമ്മൾ അവിടെ ഇവിടെ അതാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ എം വൺ ആർ വൺ എന്നുള്ളതിന് പകരം ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഇതാണ് എം ടു ആർ ടു എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എം ടു ആർ ടു ഇൻറ്റു ആർ വൺ പ്ലസ് ഇനി എം ടു ആർ ടു ഈക്വൽ ടു എന്താണ് എം വൺ ആർ വൺ ആണ്. അപ്പോൾ അത് കൊടുക്കുകയാണ് എം വൺ
R1 into R2. ഇനിയും ഇതിനെ എങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് രണ്ടിലും R1 ഉം R2 ഉം രണ്ടിലും ഉണ്ട്. പിന്നെ ഇതിൽ M2 ആണ്, ഇതിൽ M1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R1 R2 ഇൻറ്റു M1 പ്ലസ് M2 എന്ന് എഴുതിക്കൂടെ? R1 R2 ഇൻറ്റു M1 പ്ലസ് M2 എന്ന് എഴുതാം. ഇനി ഇപ്പോൾ ഇത്ര നോക്കിയിട്ട് I ഈക്വൽ ടു R1 R2 ഇൻറ്റു M1 പ്ലസ് M2 എന്ന് വരെ കിട്ടി. ഇനി നേരത്തെ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലോ, M1 R1 ഈക്വൽ ടു M2 R2 എന്ന് എഴുതിയിട്ടില്ലേ? അപ്പോൾ അതേ ഇക്വേഷൻ ഒന്നും കൂടി എഴുതാണ്. M1 R1 ഈക്വൽ ടു M2 ഇൻറ്റു R2. ഇനിയും വേറൊരു ഇക്വേഷൻ നമുക്കറിയാലോ, R1 പ്ലസ് R2 ഈക്വൽ ടു R അല്ലേ? അങ്ങനെ R ഈക്വൽ ടു R1 പ്ലസ് R2 ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയാണ്. അപ്പോൾ ഇതിന് R2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? R2 ഈക്വൽ ടു ഈ R1-നെ ഇവിടേക്ക് കൊണ്ടുവരും. അപ്പോൾ R2 ഈക്വൽ ടു R-R1. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ M1 R1 ഈക്വൽ ടു M2 R2 അല്ലെ? M2 അതുപോലെ തന്നെ എഴുതാം. ഇനി R2 എന്നുള്ളതിന് പകരം R-R1 എഴുതാം. R-R1 M1 R1 ഈക്വൽ ടു M2 ഇൻറ്റു R-R1. ഇനി ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരും? M2 R-M2 R1 എന്ന് കിട്ടും. ഇനി ഇതിന്ന് M2 R-നെ എങ്ങനെ എഴുതാം? അതായത് M1 R1 പ്ലസ് ഈ M2 R1-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്, പ്ലസ് M2 R1 ഈക്വൽ ടു M2 R എന്ന് എഴുതാമല്ലോ. M2 R എന്ന് എഴുതാം. ഇനി ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇതിനെ R1 ഇൻറ്റു M1 പ്ലസ് M2 ഈക്വൽ ടു M2 ഇൻറ്റു R എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതിന് R1 ഈക്വൽ ടു എങ്ങനെ എഴുതാം? R1 ഈക്വൽ ടു ഈ ടേമിനെ പ്രത്യേകം കൊണ്ടു, അപ്പോൾ M2 R/M1 + M2. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇക്വേഷൻ എങ്ങനെയാണ്? നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, R1 ഈക്വൽ ടു M2 R/M1 + M2. അതുപോലെ തന്നെ ഈ R1-ന് പകരം R2 എഴുതാണ്. അതൊന്ന് അങ്ങോട്ടും കൂടെ മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? R2 ഈക്വൽ ടു ഇവിടെ M2-ന് പകരം M1 R/M1 + M2. ഇനി നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ I എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? I ഈക്വൽ ടു M1 R1 square + M2 R2 square എന്ന് ആദ്യം എഴുതിയിട്ടില്ലേ? അപ്പോൾ ഈ R ഇക്വേഷനിൽ ഇത് ആഡ് ചെയ്യാണ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. M1 R1 square എന്നുള്ളതിന് പകരം M1 R1 ഇതാണ്. അപ്പോൾ R1 square എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? M2 R/M1 + M2 square. അപ്പോൾ M1 R1 square ആയി പ്ലസ് M2 R2 square അല്ലേ? അപ്പോൾ M2 R2 എന്നുള്ള വരെ ഈ വാല്യൂ കൊടുക്കുകയാണ്. M1 R/M1 + M2 whole square. ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. അതായത് ഈ സ്ക്വയറിനെ ഇതൊക്കെ ഉള്ളിലേക്ക് സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വരും M1 M2 square R square by M1 plus M2 whole square plus M2 M1 square R square by M1 plus M2 whole square. ഇപ്പം നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം. ഇതിൽ നോക്കുക, ഇതിൽ M1 ഉണ്ട്, ഇവിടെ M1 square ഉണ്ട്, ഇവിടെ M2 square ഉണ്ട്, ഇവിടെ M2 ഉണ്ട്, പിന്നെ R square രണ്ടിലുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതി നോക്കുകയാണ്, M1 M2
R into M1 M2 R square into M1 plus M2 by M1 plus M2 whole square. ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ ശരിയാവുമോ നോക്കാം. എം വൺ ഇവിടെ ഇപ്പോൾ എന്താ വേണ്ടത്? ഇവിടെ എം ടു പ്ലസ് എം വൺ എന്ന് എഴുതാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്താ വേണ്ടത് നോക്കുക. എം വൺ എം ടു സ്ക്വയർ ആർ സ്ക്വയർ, എം വൺ എം ടു ആർ സ്ക്വയർ ഇൻറ്റു എം ടു എന്തായി? എം വൺ എം ടു സ്ക്വയർ ആർ സ്ക്വയർ ആയി. ഇനി ഇവിടെ എന്താ വേണ്ടത്? എം ടു എം വൺ സ്ക്വയർ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എം വൺ സ്ക്വയർ ഉണ്ട്, പിന്നെ എം ടു, പിന്നെ ആർ സ്ക്വയർ. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എം ടു പ്ലസ് എം വൺ ഉണ്ട്, ഇവിടെ എം വൺ പ്ലസ് എം ടു ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയറും ഇതും കട്ട് ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് വരുന്നത് എന്താണ്? ബാക്കി നമുക്കുള്ളത് എം വൺ എം ടു ബൈ എം വൺ പ്ലസ് എം ടു ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ ഐ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ സ്ക്വയറിന് എഴുതാം. അതിൽ മ്യൂ എന്താണ്? മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വൺ എം ടു ബൈ എം വൺ പ്ലസ് എം ടു. ഇതിനാണ് നമ്മൾ മ്യൂ എന്ന് പറയുക. ഇതിനെ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെഡ്യൂസ്ഡ് മാസ് എന്നാണ് പറയുക. റെഡ്യൂസ്ഡ് മാസാണ് മ്യൂ. അപ്പോൾ ഐ എന്നുള്ള ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ, വേർ മ്യൂ ഇസ് ദ റെഡ്യൂസ്ഡ് മാസ്. മോളിക്യൂളിൻ്റെ റെഡ്യൂസ്ഡ് മാസാണ് മ്യൂ. അപ്പോൾ ഇങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷൻ വരുന്നത്.